ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൂടുതലും വില്ലാസാണ്. ഒരുപാട് വില്ലകളും അതിൻ്റെ പുറം മുമ്പിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് വണ്ടികളൊക്കെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു വീട്, ഈ ഒരൊറ്റ വീടിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്നത് നാല് വണ്ടിയാണ്. അപ്പോൾ നാല് വണ്ടി, അതേപോലെ ഒത്തിരി എന്താ പറയുക, നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളിവിടെയുള്ള ഓരോ ഒമാൻ ലോക്കൽസിൻ്റെയും വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ സൈഡിലൊക്കെ നമ്മൾ കാണുന്നത് ഓരോ വില്ലാസാണ്. അപ്പോൾ ഇവിടെയൊക്കെ മലയാളീസും താമസിക്കുന്നുണ്ട് കേട്ടോ. അവര് ചില ഇവിടെ ചില വില്ലാസൊക്കെ വന്നിട്ട് ഇവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മലയാളീസും താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നത് കണ്ടില്ലേ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇവിടെ ഉള്ള അറബ് ലോക്കലിൻ്റെ വീടാണ്. അപ്പം ഒരു നല്ല അടിപൊളി കാണാൻ നല്ല സെറ്റപ്പായിട്ടുള്ളൊരു വീട്. അപ്പോൾ അവരുടെ വണ്ടികളൊക്കെ വെക്കുന്നുണ്ടല്ലേ നിങ്ങൾ നേരെ ഫ്രണ്ടിലായിട്ട്, ഫ്രണ്ട് ഏരിയയിൽ ഇതാ ഇതുമാതിരി ഒരു കാർ പോർച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ നാലും അഞ്ചും വണ്ടികളൊക്കെ കാണാൻ കഴിയും. ഒന്ന് ഏറ്റവും പവർ കൂടിയത്, പിന്നെ ലക്ഷറി ആയിട്ടുള്ളൊരു കാറ്, ലംബോർഗിനി പോലത്തെ ഒന്നും ഉണ്ടാവും ഇടയ്ക്ക്. പിന്നെ ലോക്കൽ ഓട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് വണ്ടികൾ അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിലും ഈ ഒരു ഏകദേശം ഈ ഒരു മോഡലാക്കിയിട്ട് ഒരു പോർച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വേറൊരു വില്ലയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡ് മാത്രമല്ല, നമ്മളെ റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ഒത്തിരി വില്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ പഴയ കാലത്ത് ആ ഒരു മോഡൽ എന്താ വേലി മാതിരിയുള്ള നമ്മളെ മരക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വോളാണ് കാണുന്നത്. പക്ഷേ അതിന് അന്നും ഇന്നും ഒരേ ഭംഗിയാണ്. എന്തോ ഒരു ഭംഗിയാണ്, എന്തോ ഒരു അട്രാക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഫീലാണ് ഇതിനോട്. ഇങ്ങനൊരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഈ ഒരു മോഡൽ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ കാണുന്നത് വില്ലകളാണ്. അപ്പോൾ ഇതാ വില്ലകളുടെ പുറത്തായിട്ട് ഈന്തപ്പനയുടെ ഒരു അതാ ആ ചെറിയ മരത്തിൻ്റെ മുകളിൽ ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ. അതാ അതിൽ പോലും നമുക്ക് ഈന്തപ്പന ഇങ്ങനെയൊക്കെ വലച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നോക്കിയ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ ഈ വില്ലകൾ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതേസമയം പുറത്ത് നോക്കുമ്പോൾ ബൾബുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആരും വന്നിട്ട് പിടിച്ച് പറിച്ചു കൊണ്ടുപോകുക, വെള്ള ലൈറ്റ് നശിപ്പിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. വാ, അപ്പോൾ നമ്മളെ ജീപ്പിൻ്റെ ഒരു വണ്ടിയുണ്ട്, നമ്മളെ ലെക്സസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ബെൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ടൊയോറ്റേൻ്റെ ഒരു ലാൻഡ് ക്രൂസർ ഉണ്ട്. പിന്നെ എന്ത് വേണമല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഇതൊരു പള്ളിയാണ്. അപ്പോൾ പള്ളിയോട് ചേർന്നിട്ട് തന്നെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വാ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് തമച്ചന്മാരെ ഒരു അപൂർവ കാഴ്ച, നമ്മളെ ജീപ്പിൻ്റെ പഴയ മോഡലൊരു വണ്ടിയുണ്ട് ഇവിടെ. അടിപൊളി അടാറ് ലുക്ക്, അടാറ് ലുക്ക് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. പൊളി ലുക്കിലാണ് സാധനം ഇരിക്കുന്നത്. എന്തായാലും സൂപ്പർ. താമസിക്കാൻ പ്രസവണ്ട് ഞങ്ങൾ പ്രസവണ്ട് ഞങ്ങളന്നേരം പ്രസവണ് ഞാന് ഷെരീഫ് എന്നും ഞങ്ങളുടെ റൂമിൽ പാർട്ടിയാ. ഇന്നും ഒരു ദിവസമല്ല ഷെരീഫ് ഓമേ പ്രസവണ് വേറെ വേറെ ഒരാളുണ്ട് ജിൻറ്റൊന്നും പറഞ്ഞൊരു തൃശ്ശൂക്കാരനൊരു നാട്ടിൽ പോയിരിക്കും. എനിക്ക് ശരിക്കും ആ സമയം നല്ല രസമായിരുന്നു അല്ലേ നാസർ ഖാന്റെ റൂമില്, അതൊരു ഒരു പ്രത്യേക വൈബായിരുന്നു, രസമായിരുന്നു. എല്ലാരും കൂടെ അമേരിക്കൻ ആർമിയിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നല്ലേ.
ഈ നാസർ ഖാൻ പണ്ട് അതെ അവരുടെ കഥയൊക്കെ എന്നെ പറഞ്ഞു. ഞാനിങ്ങനെ ഉച്ചയ്ക്കൊക്കെ നേരത്തെ വരുമായിരുന്നില്ലേ, അപ്പൊ നമ്മള് ഇങ്ങനെ ഇരുന്ന് ഈ പുള്ളിയുടെ കഥയൊക്കെ ഇങ്ങനെ കേൾക്കുവായിരുന്നു ഞാൻ. അതെ, നല്ല രസായിരുന്നു കേട്ടാ. പുള്ളിയുടെ ആ ഡ്രസ് ഉണ്ടല്ലോ, ആ ഡ്രസ് തന്നെ ഒരു വെറൈറ്റി അല്ല, ആ കുർത്ത പോലത്തെ ഡ്രസ്. നമ്മളാ ഡ്രസ് വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മള് നെസ്റ്റോ ലുലു അങ്ങനെ ഇല്ലേ, നമ്മളെല്ലാം കൂടി പോയിട്ടുണ്ട്. ആ നമ്മള് ഷെരീഫിക്ക് തന്നെ വണ്ടി കൊടുത്തിട്ട് നമ്മള് ലുലുവിലേറ്റവും വന്നിട്ട് അങ്ങ് മറ്റേ ഒരു പാറേന്റെ ഒക്കെ നടുക്കായിട്ടുള്ള ലുലു ഇല്ലേ, ആ അവിടെ പോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് ഒരുമിച്ചിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ മസ്കറ്റിലെ ഒരുപാട് വഴിയോര കാഴ്ചകളും അതേപോലെ തന്നെ നമ്മളെ ഇവിടെയുള്ള അറബ്സിൻ്റെ ഒക്കെ വീടുകളും വില്ലകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണേണ്ടത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡ്രീം ടു പാഷൻ. പിന്നെ ആ ബെല്ലൈക്കൺ ആരെങ്കിലും അടിക്കാത്തുണ്ടെങ്കിൽ അടിച്ച് പൊട്ടിച്ചേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.